हाय फ्रेंड्स एवर्कुम एजु फ्लवर मालिलेक्कु हृत्यमाया स्वागतम प्रियमुल्लवरे अरिव पंकिडाम जीके क्वस्ट्यन्सिन्टे एड़ाम भागतिलेक्कु एवर्कुम हृत्यमाया स्वागतम इन्नत्ते ई वीडियोयिल निलविल वन्न वर्षवुमायि बंधप्पेट्टिट्टुल्ल चोद्यंगलाण उल्पेडुत्तियिट्टुल्लत् अतिल ओन्नामत्तत् देशीय मनुष्यावकाश कमीशन उत्तरम 12/10/1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ഉത്തരം 11/12/1998 അതായത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ് ദേശീയ വനിതാ കമ്മീഷൻ ഉത്തരം 31/1/1992 അതായത് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി മാസം 31-ാം തീയതിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ഉത്തരം 14/3/1996 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് മാസം 14-ാം തീയതിയാണ് ഇനി 5-ാമത്തേത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉത്തരം 17/5/1993 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 1993 മെയ് മാസം 17-ാം തീയതിയാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഉത്തരം 14/8/1993 ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ആഗസ്റ്റ് മാസം 14-ാം തീയതിയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഉത്തരം 11/2/1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് 1964 ഫെബ്രുവരി മാസം 11-ാം തീയതിയാണ് ദേശീയ വിവരാവകാശ നിയമം ഉത്തരം 12/10/2005 ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉത്തരം 12/10/2005 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് ഇനി അവസാനത്തെ ചോദ്യം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരം 19/12/2005 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ മാസം 19-ാം തീയതിയാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുമല്ലോ താങ്ക് യു